ഓക്കെ, നമുക്കിനി നോക്കാനുള്ളത് റെസ്പിറേഷൻ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ആയി, നല്ല ഭംഗിയിൽ ഡൈജസ്റ്റ് ആയി, വി ഹാവ് ഓൾ ദി ന്യൂട്രിയൻസ് ലൈക് ഗ്ലൂക്കോസ് പോലത്തെ സാധനങ്ങൾ വന്നു, കാർബോഹൈഡ്രേറ്റ്സ് വന്നു, അല്ല കാർബോഹൈഡ്രേറ്റ്സ് അല്ല പ്രോട്ടീൻസിന്റെ അമിനോ ആസിഡ്സ് വന്നു, ഫാറ്റ്സിന്റെ ഫാറ്റി ആസിഡ്സ് വന്നു, എല്ലാ സാധനങ്ങളും വന്നു, നല്ല ഭംഗിയിലായി എല്ലാ സാധനങ്ങളും. നൗ വാട്ട് വിൽ ഹാപ്പൻ, സ്മോൾ ഇന്റസ്റ്റൈനിലെ വില്ലായി ഉണ്ട്, വില്ലായിയുടെ ചുറ്റും കാപ്പിലറീസ് ഉണ്ട് അല്ലെ. അപ്പൊ സ്മോൾ ഇന്റസ്റ്റൈനിൽ നിന്നും ബ്ലഡിലേക്ക് ന്യൂട്രിയൻസ് എല്ലാം കയറും. ഇതൊന്ന് നോട്ട് ചെയ്തോണ്ട, ഞാൻ ഷോർട്ട് നോട്ട്സ് തരാം, മറ്റേ നോട്ട് പ്രിന്റ് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ബ്ലഡിലേക്ക് ഈ സംഭവങ്ങളെല്ലാം കയറും, ബ്ലഡിലേക്ക് ന്യൂട്രിയൻസ് എല്ലാം കയറി കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാ പോവാ, എല്ലാ സെല്ലുകളിലേക്കും പോകും, എല്ലാ സെല്ലിലും ന്യൂട്രിയൻസ് എത്തിക്കഴിഞ്ഞു. ഓക്കെ, എല്ലാ സെല്ലിലും ന്യൂട്രിയൻസിന് എന്തിനു വേണ്ടിയിട്ടാണ് പോണേ, രണ്ട് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പോണേ, ഒന്നില്ലെങ്കിൽ എനർജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബയോസിന്തസിന് വേണ്ടിയിട്ട്. ഇനി ഫസ്റ്റ് ബയോസിന്തസിസ് നമുക്ക് പഠിക്കാനില്ല തൽക്കാലം, പക്ഷെ നമുക്ക് എനർജി എങ്ങനെയാണ് ഉണ്ടാവണേ എന്നുള്ളത് പഠിക്കാനുണ്ട്. അപ്പൊ എനർജി എങ്ങനെയാണ് ഉണ്ടാവണേ, സെല്ലിന്റെ ഉള്ളില് രണ്ട് കാര്യങ്ങൾ വേണം എനർജി ഉണ്ടാവാനായിട്ട്. സേ അവിടത്തെ ന്യൂട്രിയൻസ് ആയ ഗ്ലൂക്കോസ് ഉണ്ട്, നീ അച്ചോ, ഗ്ലൂക്കോസും വേണം, കൂട്ടത്തിൽ ആരും വേണം, ഓക്സിജനും വേണം. Whenever anything reacts with oxygen, we say it to be combustion. Combustion കാരണം എനർജി റിലീസ് ആയി. അപ്പൊ രണ്ട് കാര്യങ്ങൾ വേണം, ഈ പറയുന്ന പോലെ ഗ്ലൂക്കോസ് പോലത്തെ ന്യൂട്രിയൻസും വേണം, കൂട്ടത്തിൽ ഓക്സിജനും വേണം, രണ്ട് കാര്യങ്ങളാണ് വേണം. അപ്പൊ ന്യൂട്രിയൻസ് എവിടെ നിന്നാ കിട്ടണേ, സെല്ലിന്റെ സായി അയച്ചുണ്ടോ എന്ന് അറിയില്ല മോനെ, ഞാൻ ഇനി ക്ലാസ് എടുത്തിട്ട് ഞാൻ നോക്കാം. കിട്ടി കിട്ടി സായി. ഓക്കെ, അപ്പൊ ഈ പറയണ പോലെ ന്യൂട്രിയൻസ് എവിടെ നിന്നാ നമുക്ക് കിട്ടണേ, ഈ പറയുന്ന ബ്ലഡിന്റെ ഉള്ളിൽ നിന്നും, ബ്ലഡില് സ്മോൾ ഇന്റസ്റ്റൈനിൽ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ് ഉണ്ട്, എല്ലാ സെല്ലിലേക്ക് ഈ പറയുന്ന ന്യൂട്രിയൻസ് കിട്ടും. ഓക്കെ, അവിടെ ന്യൂട്രിയൻസ് എത്തിക്കഴിഞ്ഞു, ന്യൂട്രിയൻസ് എത്തി, ഇനി ഓക്സിജൻ എവിടെ നിന്നാ കിട്ടണേ, ഓക്സിജൻ എത്തുന്ന പ്രോസസ് ആണ് ബ്രീത്തിങ്, ഹ്യൂമൻ ബീങ്സിലെ ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്. അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ നമ്മള് ഓക്സിജൻ എത്തിക്കാനായിട്ട് ബ്രീത്തിങ് ചെയ്തു, അപ്പൊ നമുക്ക് ഓക്സിജൻ ആവശ്യമില്ലേ, പ്ലാന്റ്സിന് ഓക്സിജൻ ആവശ്യമുണ്ടോ ഇല്ലയോ? ആവശ്യമുണ്ട്, പ്ലാന്റ്സ് ഓൾസോ ഓക്സിജൻ ഈസ് റിക്വയർഡ് ഫോർ റെസ്പിറേഷൻ. എനർജി ക്യാൻ ബി റിലീസ്ഡ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ, നോട്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ്. ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് വെയറിൻ ഫുഡ് ഈസ് ക്രിയേറ്റഡ്. പക്ഷെ ഫുഡ് വെച്ചിട്ട് അതിൽ നിന്നും എനർജി വരണം എന്നുണ്ടെങ്കിൽ റെസ്പിറേഷൻ ഷുഡ് ഹാപ്പൻ. റെസ്പിറേഷൻ ഇസ് എ പ്രോസസ് വെയറിൻ യു റിലീസ് ദ എനർജി ഫ്രം ദ ഫുഡ്. ഫുഡിൽ നിന്നും എനർജി റിലീസ് ചെയ്യണ പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം. അതിന് വേണ്ടിയിട്ട് ഓക്സിജൻ ഈസ് നെസസറി. പ്ലാന്റ്സിലും റെസ്പിറേഷൻ ഉണ്ട്, പ്ലാന്റ്സിലും, ഇതെല്ലാവരും തെറ്റിക്കണതാ. പ്ലാന്റ്സിലെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് കളയും. ഫോട്ടോസിന്തസിന് വേണ്ടിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക് കളയും. മനസ്സിലായോ? ഇനി ഒരു സെന്റൻസ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഇല്ലയോ എന്ന് നോക്ക്. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയാം, ഒരിക്കൽ ഒരു സെന്റൻസും കൂടി പറയാം. അല്ല, ഞാൻ ഇത് പറഞ്ഞിട്ട് പറയാം. പ്ലാന്റ്സില് റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. ഫോട്ടോസിന്തസിന്റെ സമയത്ത് ആരാ ഉള്ളിലേക്ക് എടുക്കണേ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉള്ളിലേക്ക് എടുക്കും. ആരെയാ പുറത്തേക്ക് കളയണേ, ഓക്സിജനെ പുറത്തേക്ക് കളയും. ഓക്കെ, റെസ്പിറേഷന്റെ സമയത്ത് ആരെയാ ഉള്ളിലേക്ക് എടുക്കണേ, ഓക്സിജനെ ഉള്ളിലേക്ക് എടുക്കും. പ്ലാന്റ്സും അങ്ങനെ തന്നെയാണ്, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയും. ഓക്കെ, ഇത് രണ്ടും പാരലലി നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഒരു സെന്റൻസ് ഞാൻ ഫാസ്റ്റ് ആയിട്ട് പറയാൻ പോവാണ്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ നോക്ക്. അപ്പൊ പകൽ സമയത്ത് ഫോട്ടോസിന്തസിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ, അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ഉള്ളിലേക്ക് എടുക്കും, ഓക്സിജൻ പുറത്തേക്ക് കളയും. പക്ഷെ റെസ്പിറേഷൻ വിൽ ഓൾസോ ഹാപ്പൻ പാരലലി, ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എടുക്കും. പക്ഷേ ഫോട്ടോസിന്തസിന്റെ റേറ്റ് ഇസ് മച്ച് മോർ ദാൻ റെസ്പിറേഷന്റെ റേറ്റ്, അതുകൊണ്ട് ഓക്സിജൻ റിലീസ് ഇസ് മച്ച് മോർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്. മനസ്സിലായോ? ഇല്ല, ഞാൻ പറയട്ടെ. ഫോട്ടോസിന്തസിസ് പകല് എന്തൊക്കെ നടക്കും, ഫോട്ടോസിന്തസിസ് നടക്കും, റെസ്പിറേഷനും നടക്കും. ഓക്കെ, ഫോട്ടോസിന്തസിന്റെ അളവ് കൂടുതലാണ്, ഫോട്ടോസിന്തസിന്റെ അളവ് കൂടുതലായ ഓക്സിജൻ ഉണ്ടാവുന്നതിന്റെ അളവ് കൂടുതലാണ് ദാൻ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് മോർ ദാൻ കാർബൺ ഡൈ ഓക്സൈഡ്. ആൻഡ് ആ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നത് റെസ്പിറേഷൻ കാരണമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഫോട്ടോസിന്തസിന് വേണ്ടിട്ട് എടുക്കുകയും ചെയ്യും. ചായക്ക് മനസ്സിലായ മോനെ? കുഴപ്പമില്ല, ഞാൻ നോട്ട് ഞാൻ പറഞ്ഞു തരാം, നോ ഇഷ്യൂസ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നോട്ട് വെച്ചിട്ട് ഞാൻ അത് പറഞ്ഞു തരാം.
ഓക്കെ നോട്ട് വെക്കുമ്പോഴത്തേക്കും കുറെ കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി ആവും. ഇത് ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ, ഇതൊക്കെ ഇൻട്രോന്റെ ഭാഗമായിട്ട് അങ്ങ് പൊക്കോളും. ഓക്കെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാണ്ട്, നോ ഇഷ്യൂസ്. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ പറഞ്ഞു ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് സെല്ലിന്റെ ഉള്ളിലേക്ക് പോയി, അപ്പൊ സെല്ലിന്റെ ഉള്ളിലെ ഓക്സിജൻ കൊണ്ടെത്തിക്കണം. അങ്ങനെ കൊണ്ടെത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രീത്തിങ് വഴി കൊണ്ടെത്തിക്കും. പക്ഷെ ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താ, ഹ്യൂമൻ ബീങ്സിലെ ബ്രീത്തിങ് എന്ന് പറയുന്നത് എന്താ ഒന്ന് കാണിച്ചു തന്നെ എല്ലാവരും. അതാണ് ബ്രീത്തിങ്. ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ബ്രീത്തിൻ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിൻ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാ പോണേ, എന്താ ഉള്ളിലേക്ക് എടുക്കണേ? ആര് പറഞ്ഞു യു ആർ ടേക്കിംഗ് ഇൻ എയർ വിച്ച് ഹാസ് മോർ ഓക്സിജൻ, വിച്ച് ഹാസ് മോർ ഓക്സിജൻ, അത്രയേ ഉള്ളൂ. യു ആർ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്, നൗ ഡോണ്ട് ടെൽ മീ ഓക്സിജനെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കോ. ഇറ്റ് ഹാസ് മോർ ഓഫ് നൈട്രജൻ അല്ലേ എയറിൽ. You are taking in more of nitrogen, to be very frank. Appa ee parayna pole air is taken in, but luckily our blood is able to understand oxygen and it takes in more of oxygen. Adine absorb cheynathu oxygen koodal aayirikkum. Appo nose koodi, nostrils la koodite, pharynx la koodite, larynx la koodite, trachea la koodite, bronchi la koodite, lungs la koodite. Okay, സാരില്ല, ഇതൊക്കെ ഞാൻ കാണാതെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അങ്ങനെ ഒരു പ്രോസസ് ഉണ്ട്, ലങ്സ് വരെ എത്തും. ഓക്കെ, ലങ്സ് വരെ എയർ എത്തി, എയറിൽ നിന്നും ഓക്സിജൻ, എയർ ഓക്സിജൻ ബ്ലഡിലേക്ക് പോയി, ബ്ലഡിൽ നിന്നും ഈ സെല്ലിലേക്ക് പോകും, സെൽസിലേക്ക് പോകും. അപ്പൊ ഓക്സിജൻ അവിടെ എത്തി, ന്യൂട്രിയൻസ് അവിടെ ഉണ്ട്. നൗ സെൽസ് റെസ്പിറേഷൻ നടത്തും, ദാറ്റ് ഇസ് നോൺ ആസ് സെല്ലുലാർ റെസ്പിറേഷൻ. ഓക്കെ, ദാറ്റ് ഇസ് നോൺ ആസ് സെല്ലുലാർ റെസ്പിറേഷൻ. നൗ സെൽസ് എങ്ങനെയാ റെസ്പിറേഷൻ നടത്തണേ, രണ്ട് ടൈപ്പ് ഉണ്ട് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് റെസ്പിറേഷൻ. റെസ്പിറേഷൻ കൺസിസ്റ്റ് ഓഫ് ബ്രീത്തിങ്ങും ഉണ്ട്, സെൽസിന്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ പ്രോസസ്സും ഉണ്ട്. ഓക്കെ, സെൽസിന്റെ ഉള്ളിൽ രണ്ട് ടൈപ്പിൽ ആക്ച്വലി ചെയ്യാം. മനുഷ്യർക്കൊക്കെ, മനുഷ്യരിൽ തന്നെ രണ്ട് ടൈപ്പിൽ ആക്ച്വലി റെസ്പിറേഷൻ നടക്കുന്നുണ്ട് സെൽസിന്റെ ഉള്ളിൽ. എങ്ങനെ, ഇതെല്ലാം ഇൻട്രോ ആണ്, ഇതൊക്കെ നമ്മൾ നോട്ട് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഡോണ്ട് വറി അബൌട്ട് ഓൾ ദീസ് തിങ്സ്, മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല, ഫുൾ ക്ലാസ് കഴിഞ്ഞിട്ട് മനസ്സിലായില്ല അത് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പോലെ സെൽസിൽ രണ്ട് ടൈപ്പിൽ റെസ്പിറേഷൻ നടത്തും. ഓക്സിജൻ വെച്ചിട്ട് നമ്മൾ റെസ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഗ്ലൂക്കോസിനെ കംപ്ലീറ്റ്ലി ഓക്സിജൻ വെച്ച് അങ്ങ് റിലീസ് ചെയ്തിട്ട്, റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് കുറേ എനർജി റിലീസ് ആവും. പക്ഷെ ചില കേസസിൽ ഓക്സിജൻ സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടില്ല. മസിൽ സെൽസിലൊക്കെ ഓക്സിജൻ, നമ്മൾ ഭയങ്കരമായിട്ട് ഓടുമ്പോൾ ചിലപ്പോൾ ആ സെൽസിൽ ഓക്സിജൻ സഫിഷ്യൻ്റ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ എയർ ഇല്ലാതെ അനേറോബിക് റെസ്പിറേഷൻ നടക്കും. അനേറോബിക് റെസ്പിറേഷൻ വിച്ച് മീൻസ് വിത്തൗട്ട് ഓക്സിജൻ. ആ സമയത്ത് സെല്ല് ഇസ് ഡെസ്പറേറ്റ് ടു ഗെറ്റ് എനർജി, ബട്ട് ദെൻ ദർ ഇസ് നോ സഫിഷ്യൻ്റ് ഓക്സിജൻ. അപ്പൊ അനേറോബിക് റെസ്പിറേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കണേ, അപ്പൊ എ പോയിസണസ് സബ്സ്റ്റൻസ് നോൺ ആസ് ലാക്റ്റിക് ആസിഡ് കംസ്. അതാണ് നമുക്ക് ഈ പറയുന്ന പോലെ മസിൽ സ്പ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വരില്ലേ, കൊളുത്തി പിടിക്കാന്ന് പറയില്ലേ, കൊളുത്തി പിടിക്കൽ ബിക്കോസ് ഓഫ് ദ പോയിസണസ് സബ്സ്റ്റൻസ് വിച്ച് ഇസ് എ ലാക്റ്റിക് ആസിഡ്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകും. ഇതേപോലെ അനേറോബിക് റെസ്പിറേഷൻ ചെയ്യുന്ന ഈസ്റ്റ് പോലത്തെ സാധനങ്ങളുണ്ട്, അതായത് നമ്മൾ അപ്പത്തിനൊക്കെ ഇടില്ലേ, നിങ്ങളൊക്കെ അപ്പം ഉണ്ടാക്കാറുണ്ടോ? അപ്പത്തിന് ഒന്നില്ലെങ്കിൽ നമ്മൾ കള്ളൊഴിക്കും, കള്ളപ്പം, അതല്ലാന്നുണ്ടെങ്കിൽ ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇടും, ഈസ്റ്റും പഞ്ചസാരയും. അപ്പൊ ഈസ്റ്റ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അനേറോബിക് റെസ്പിറേഷൻ വഴി ആ പഞ്ചസാരനെ കള്ളാക്കി മാറ്റും. കള്ള് ഈസ് എത്തനോൾ, കള്ള് ഈസ് എത്തനോൾ ആക്കി മാറ്റും. അതുകൊണ്ടാണ് അപ്പത്തിന് ആ ഒരു എത്തനോൾ, ദാറ്റ് ഇസ് ലിറ്ററലി ആ കള്ളപ്പത്തിന്റെ തന്നെ വേറെ എഫക്റ്റ് ആണ്. പക്ഷെ ദ എനർജി പ്രൊഡ്യൂസ്ഡ് ഇസ് ലെസ്. മനസ്സിലായോ എല്ലാവർക്കും? ഇത്ര ഓക്കെ ആണോ? ഓക്കെ, ഇത് എല്ലാം ഇനി നമുക്ക് വീണ്ടും നോട്ട് വെച്ചിട്ട് നോക്കണം. ഇനി അതേപോലെ തന്നെ അപ്പൊ നമ്മൾ പറഞ്ഞു, അപ്പൊ എന്തൊക്കെയാ നമ്മൾ സംഭവിച്ചത്, എയർ ഈസ് ടേക്കൺ ഇൻ എന്ന് പറഞ്ഞു. എയർ ഇസ് ടേക്കൺ ഇൻ എന്തൊക്കെ പാസേജ് ഉണ്ട്? നോസ് ഉണ്ട് ഫസ്റ്റ്, പറഞ്ഞ കാണിച്ചേ. നോസ്, നേസൽ ക്യാവിറ്റി ഈസ് ഉള്ളില്, നേസൽ ക്യാവിറ്റി ഈസ് ദ ഉള്ളിലത്തെ പോർഷൻ. ഓക്കെ, നോസ്, നേസൽ ക്യാവിറ്റി ഇവിടെ ഒന്നും അല്ല, നോസ് ഈ നേസൽ ക്യാവിറ്റി ഉള്ളിലത്തെ പോർഷൻ വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് ഹെയർ ആൻഡ് മ്യൂക്കസ്. വൈ ആർ ദർ ഹെയർ ആൻഡ് മ്യൂക്കസ്? ഡസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡസ്റ്റും അതുപോലെ തന്നെ മ്യൂക്കസ് ഒക്കെ ഉള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ ഉള്ളിൽ കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, അപ്പൊ പുറത്തുള്ള ഭയങ്കര തണുത്ത സാധനം ഉള്ളിലേക്ക് പോകാൻ പാടില്ല, ഭയങ്കര തണുത്ത എയർ ഉള്ളിലേക്ക് പോകാൻ പാടില്ല, ഭയങ്കര ചൂടായിട്ടുള്ള എയർ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. സോ ഇറ്റ് ഓൾസോ മോയിസ്റ്റൻസ് ആൻഡ് കണ്ടീഷൻസ്.
ഉള്ളിലേക്ക് പോകുന്ന എയറിനെ ജസ്റ്റ് ഒരു മോയിസ്ചർ കൊടുക്കും, അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഉള്ളിലേക്ക് പോകുമ്പോൾ. ദാറ്റ് ഓൾസോ ഇസ് എ ഫങ്ഷൻ ഓഫ് ദ നേസൽ ക്യാവിറ്റി. പുരിഞ്ചുതാ? ഓക്കെ, നേസൽ ക്യാവിറ്റി കഴിഞ്ഞിട്ടാണ് ഫാരിങ്സ് വരുന്നത്. ഫാരിങ്സ് ഇസ് എ ജംഗ്ഷൻ, ഫുഡും എയർ പൈപ്പും തമ്മിലുള്ള ജംഗ്ഷൻ. ഫിഗേഴ്സ് എല്ലാം കാണിച്ചു തരാം. ഐ ജസ്റ്റ് വോണ്ട് യു ടു ടച്ച് ഇറ്റ്, ടച്ച് ഇറ്റ്. ഫാരിങ്സ് ജെന്റിനെ ജംഗ്ഷൻ, എന്നിട്ട് തൊണ്ടയിൽ കൈവച്ചേ, എന്നിട്ട് ലാ 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 പറഞ്ഞേ നോക്കട്ടെ, എവിടെയാ വൈബ്രേഷൻ ഫീൽ ചെയ്യണേ? ആ സൈഡിലല്ല, തൊണ്ടയിലായിട്ട് ആക്ച്വലി ഫീൽ ചെയ്യും. ആ ലാ 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 പറയുമ്പോ വൈബ്രേറ്റ് ചെയ്യണ സ്ഥലം ഇസ് എ ലാരിങ്സ്. ലാരിങ്സ് എന്ന് പറയുന്നത് ഇസ് ദ എയർ സൗണ്ട് ബോക്സ്, അവിടെ നിന്നാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഫാരിങ്സ് കഴിഞ്ഞ് ലാരിങ്സ്, ലാരിങ്സ് കഴിഞ്ഞിട്ട് നെഞ്ചിന്റെ അവിടെ വരുമ്പോ ട്രക്കിയ, ട്രക്കിയ പറഞ്ഞ പറഞ്ഞ മൂന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞോ, ട്രക്കിയ 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 ട്രക്കിയ, ട്രക്കി കേറിയോ, ട്രക്കിയ ട്രക്കിയ. ആ ട്രക്കിയിൽ മുഴുവൻ എങ്ങനെയാന്ന് വെച്ചാൽ സി ഷേപ്പ് ആയിട്ട് സാധനങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാതെ ട്രക്കിയ പിന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. ട്രക്കിയ ഉള്ളിൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അപ്പൊ ബ്രോങ്കൈ എന്ന് പറയും, രണ്ട് ലങ്സ് ഉണ്ട് നമുക്ക്, രണ്ട് ലങ്സ് ആണല്ലേ. ബ്രോങ്കൈ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും, രണ്ടെണ്ണം രണ്ട് ലങ്സിന്റെ ഉള്ളിൽ കയറും. ഈ ബ്രോങ്കൈ രണ്ട് ലങ്സിന്റെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിലെ രണ്ട് ലങ്സിന്റെ അങ്ങോട്ട് കൈവച്ചോ, കൈവച്ചോ, കൈവച്ചോ. ബ്രോങ്കൈ രണ്ട് ലങ്സിലേക്ക് കൈവച്ചോ, കൊണ്ടുപോക്കോ, രണ്ട് ലങ്സിലേക്ക് പോയേ. രണ്ട് ലങ്സിന്റെ ഉള്ളിൽ ബ്രോങ്കൈ പോയി കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റായി സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് ഫുൾ ബ്രാഞ്ചസ് ആവും. അത് വീണ്ടും ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ചെയ്ത് മൈന്യൂട്ട് തിൻ ബ്രാഞ്ചസ് ആവും. ആ തിന്നസ്റ്റ് ബ്രാഞ്ച് പോയി പോയി തീരുന്നത് ദർ ആർ മില്യൺസ് ഓഫ് ആൽവിയോളൈ. ആൽവിയോളൈ എന്ന് പറയുന്ന ബലൂൺ പോലത്തെ സാക്കുകളിൽ പോയി തീരും. അപ്പൊ ഓരോ ലങ്സിന്റെ ഉള്ളിലും ദർ ആർ മില്യൺസ് ഓഫ് ആൽവിയോളൈ വിച്ച് ആർ ബലൂൺ ലൈക്ക് സാക്സ്. അപ്പൊ ഒന്നുകൂടി പറഞ്ഞേ, നോസ് ഉണ്ട്, നേസൽ ക്യാവിറ്റി ഉണ്ട്, ഫാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്, ട്രക്കിയ ഉണ്ട്, ബ്രാഞ്ചസ് ടു ടു വിച്ച് ഇസ് ബ്രോങ്കൈ, ബ്രോങ്കൈ ബ്രാഞ്ച് ചെയ്ത് ബ്രാഞ്ച് ചെയ്ത് ബ്രോങ്കിയോൾസ്, ബ്രോങ്കിയോൾസ് ലങ്സിന്റെ ഉള്ളിലാണ്, ലങ്സിന്റെ ഉള്ളിലെ ബ്രോങ്കിയോൾസ് അവസാനം പോയി തീരുന്നത് ആൽവിയോളയില് തീരും. ആൽവിയോളൈ ആർ എയർ സാക്സ്, ബലൂൺ ലൈക്ക് എയർ സാക്സ്. ഞാൻ എന്തുകൊണ്ട് ഇപ്പൊ ഫിഗർ കാണിക്കാത്തെന്ന് പറഞ്ഞാൽ യു വിൽ ഫെയിൽ ടു റിയലൈസ് ദറ്റ് ദിസ് ഇസ് എയർ ഇൻസൈഡ് യുവർ ബോഡി. അല്ലെ, ഐ വോണ്ട് യു ടു ഫസ്റ്റ് റിയലൈസ് ദാറ്റ് ദീസ് തിങ്സ് ആർ ദെയർ ഇൻസൈഡ് യുവർ ബോഡി. ഓൾ എയർ സാക്സിന്റെ ഉള്ളിൽ പോയിട്ട് ഫുൾ എയർ നിറയും. ആ എയറ് ആൽവിയോളയ്ക്ക് ചുറ്റും ആരുണ്ടാവും പറഞ്ഞേ? കോമൺ സെൻസ്. ചുറ്റും കോമൺ സെൻസ് അല്ലേ ആരുണ്ടാവും പറഞ്ഞേ? ബ്ലഡ് ക്യാപ്പിലറീസ്. എന്തുകൊണ്ട് ആർട്ടറീസും വെയിൻസും ഇല്ലാത്ത? ഒബ്വിയസ്ലി ഫോർ സർഫസ്, സർഫസ് ഓഫ് എക്സ്ചേഞ്ച് ആണ്. സർഫസ് ഓഫ് എക്സ്ചേഞ്ച് ആണെങ്കിൽ തിൻ സർഫസ് ആയിരിക്കണം, അതുകൊണ്ടാണ്. അപ്പൊ അതിന് ചുറ്റും ക്യാപ്പിലറീസ് ഉണ്ട്, ആ ക്യാപ്പിലറീസിൽ ബ്ലഡ് ഉണ്ട്, ആ ബ്ലഡ് എന്ത് ചെയ്യും? ഓക്സിജൻ ആൽവിയോളയിൽ നിന്നും എക്സ്ചേഞ്ച് ചെയ്യും. ബ്ലഡ് എന്ത് തിരിച്ചു കൊടുക്കും? നാച്ചുറലി കാർബൺ ഡയോക്സൈഡ്. ഈ ബ്ലഡ് സകല സ്ഥലത്തും ഓക്സിജൻ കൊണ്ടെത്തിക്കും. ഓക്സിജൻ സെല്ലിൽ കൊണ്ടെത്തിക്കുമ്പോൾ സെല്ല് തിരിച്ചു കൊടുക്കുക, അവിടെ റെസ്പിറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡ് തിരിച്ചു വരും. അപ്പൊ ഒബ്വിയസ്ലി ഗ്ലൂക്കോസും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ബൈ പ്രൊഡക്റ്റാണ് ഉണ്ടാവുക? എനർജി ഉണ്ടാവും, കൂട്ടത്തില് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും. ആ കാർബൺ ഡയോക്സൈഡിനെ വാട്ടറിനെ എലിമിനേറ്റ് ചെയ്യണം. ആ കാർബൺ ഡയോക്സൈഡിനെ വാട്ടറിനെ ബ്ലഡ് കൊണ്ട് തിരിച്ച് ലങ്സിലേക്ക് വരും. ലങ്സിലെ ആൽവിയോളയ്ക്ക് തിരിച്ച് കാർബൺ ഡയോക്സൈഡ് കൊടുക്കും. മനസ്സിലായോ? എന്നിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യും. ഓക്കെ, അത്യാവശ്യം മനസ്സിലായോ? ഓടിച്ചെങ്കിലും മനസ്സിലായോ എല്ലാവർക്കും? സായി മനസ്സിലായോ മോനെ? ഇനി നോട്ട് നോക്കാം. ഇനി എക്സ്ട്രാ പോയിന്റ്സ് നോട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്താണ് സാധനം എന്നുള്ളത്. ഓക്കെ, നോട്ട് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം, ഡൗട്ട് ഉള്ളത് എല്ലാം ചോദിക്കണം. ഇനി എന്താണ് റെസ്പിറേഷൻ? റെസ്പിറേഷൻ മീൻസ് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി. റെസ്പിറേഷനിൽ രണ്ട് സാധനങ്ങളല്ല, ബ്രീത്തിങ് ഉണ്ട്. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ, ചുറ്റുമുള്ള എയറിൽ നിന്നും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എയർ എത്തിക്കണം അല്ലെ. മെക്കാനിസം ബൈ വിച്ച് ഓർഗാനിസം ഒബ്ടെയിൻ ഓക്സിജൻ ഫ്രം ദ എയർ ആൻഡ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. ഇതിനെ മാത്രമാണ് ബ്രീത്തിങ് എന്ന് പറയാം. അതേസമയം റെസ്പിറേഷൻ എന്ന് പറയുന്നതിൽ രണ്ട് സാധനങ്ങളുണ്ട്, ബ്രീത്തിങ്ങും ഉണ്ട്,
സെല്ലിന്റെ ഉള്ളിൽ ആക്ച്വലി എനർജി റിലീസ് ചെയ്യിപ്പിക്കുന്ന പ്രോസസ് ഉണ്ട്, സെല്ലുലാർ റെസ്പിറേഷൻ ഉണ്ട്. അപ്പൊ പ്രോസസ് ഓഫ് റിലീസിങ് എനർജി ഫ്രം ഫുഡ്, എങ്ങനെ എനർജി റിലീസ് ചെയ്യിപ്പിക്കണ ഫുഡിൽ നിന്നും, ഓക്സിജൻ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പൊ ഫുഡും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്യുമ്പോ കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും, വാട്ടറും ഉണ്ടാവും, കൂട്ടത്തിൽ എനർജിയും ഉണ്ടാവും. സോ എനർജി ഇങ്ങനെ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി അപ്പപ്പോ ആവശ്യമുണ്ടെങ്കിൽ അപ്പപ്പോ ഉപയോഗിക്കും, ആവശ്യമില്ലെങ്കിൽ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യും. എങ്ങനെയാ സ്റ്റോർ ചെയ്യുക? എ ടി പി, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. 10 പ്രാവശ്യം പറഞ്ഞു, എ ടി പി ഈസ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് എന്ന് 10 പ്രാവശ്യം പറഞ്ഞേ. എ ടി പി അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ് ഭയങ്കര നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്, എ ടി പി ഈസ് അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പൊ ഇനി കാർബൺ ഡയോക്സൈഡിനെ ഇതേപോലെ, കാർബൺ ഡയോക്സൈഡ് ഹാംഫുൾ ആണ്, അത് കാരണം ഇതേപോലെ നമ്മളെ എലിമിനേറ്റ് ചെയ്യും. നൗ ബ്രീത്തിങ് എന്ന് പറയുന്നത്, ഇതിന്റെ ബ്രീത്തിങ്ങിന്റെ റെസ്പിറേഷന്റെ വ്യത്യാസം എന്താണ്? ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രോസസ് ആണ്, വേറെ ആക്ച്വലി ഫിസിക്കലി അത് നടക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ശരീരം, അതായത് ഇവിടെ റിബ് കേജ് ഒക്കെ എക്സ്പാൻഡ് ആവും, നമ്മൾ നോക്കും റിബ് കേജ് എക്സ്പാൻഡ് ആവും, ഡയഫ്രം താഴേക്ക് വരും, എയർ ഉള്ളിലേക്ക്, ഒരു ഫിസിക്കൽ ഫോഴ്സ് കാരണമാണ് ഉള്ളിലേക്ക് വരണം. അതേസമയം റെസ്പിറേഷൻ ഇസ് എ ബയോ കെമിക്കൽ പ്രോസസ്, അതെന്താ, ഫുഡും ഓക്സിജനും തമ്മിൽ ആക്ച്വൽ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ബയോളജി അതായത് സെൽസിന്റെ ഉള്ളിലെ എൻസൈംസ് ഒക്കെ വെച്ചിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്, അതിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയാം. സോ ദിസ് ഇസ് എ ബയോ കെമിക്കൽ പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് ഓക്സിഡേഷൻ ഓഫ് ഫുഡ്. ഓക്സിഡേഷൻ മീൻസ് റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ആസ് വെൽ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ ഓഫ് ഫുഡ് നടക്കുന്നുണ്ട്, ദിസ് ഇസ് എ ബയോ കെമിക്കൽ പ്രോസസ് റെസ്പിറേഷൻ എന്ന് പറയാം. അതേസമയം ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന നമ്മുടെ ഫിസിക്കൽ പ്രോസസ്സിനെയാണ് ബ്രീത്തിങ് എന്ന് പറയാം. അപ്പൊ ബ്രീത്തിങ്ങിൽ ആരൊക്കെയാ ഉള്ളത്? ബ്രീത്തിങ്ങിൽ ലങ്സ് ഉണ്ട്. അതേസമയം റെസ്പിറേഷനിൽ ആരാ ഉള്ളത്? റെസ്പിറേഷനിൽ ഓൾ സെൽസ് ആർ ദേ റെസ്പിറേഷനിൽ. ഓക്കെ, അപ്പൊ റെസ്പിറേഷനിലെ സെൽസിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? സെൽസിന്റെ ഉള്ളിലെ മൈറ്റോകോൺഡ്രിയ, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചാണ് ഇറ്റ്സ് എ മേജർ ഓർഗനൽ, മൈറ്റോകോൺഡ്രിയ ഇസ് ദേർ. മൈറ്റോകോൺഡ്രിയ ആണ് ആക്ച്വലി ഫുഡിനെ കംപ്ലീറ്റ്ലി ഓക്സിഡൈസ് ചെയ്യിപ്പിച്ചിട്ട് എനർജി റിലീസ് ചെയ്യിപ്പിക്കണം. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്നത് കുറേ എൻസൈംസ് ഉണ്ട്, കുറേ എൻസൈംസ് റെസ്പിറേഷനിൽ ഇൻവോൾവ് ആണ്. അപ്പൊ നമ്മൾ റെസ്പിറേഷനെ നമുക്ക് ഫോട്ടോസിന്തസിസിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് പറയാം. അതെന്താ കാരണം? ഫോട്ടോസിന്തസിസിൽ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, റെസ്പിറേഷനിലെ ഫുഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കേണ്ടേ, വെള്ളം ഉപയോഗിക്കേണ്ടേ, സൺലൈറ്റ് ഉപയോഗിക്കേണ്ടേ. അതേസമയം റെസ്പിറേഷനിലെ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്തു, വാട്ടർ റിലീസ് ചെയ്തു, എനർജി റിലീസ് ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് ഫോട്ടോസിന്തസിസ് ഇസ് ഓപ്പോസിറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇത്രയും പറഞ്ഞ റെസ്പിറേഷനും മറ്റേ ബ്രീത്തിങ്ങും നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ സെല്ലിന്റെ ഉള്ളിലെത്തി. അപ്പൊ ബ്രീത്തിങ്ങിനെ പറ്റിയിട്ട് ലാസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണേ. സെല്ലിന്റെ ഉള്ളിൽ ആദ്യം എന്താ നടക്കണത് എന്ന് നോക്കാം, ബിക്കോസ് ദാറ്റ് ഇസ് എ മേജർ ആസ്പെക്ട് വെയർ വി ആർ ഡിസ്കസിംഗ് ദ റിലീസ് ഓഫ് എനർജി ഫ്രം ദ ഫുഡ്. അങ്ങനെ എനർജി എങ്ങനെയൊക്കെയാ റിലീസ് ആണ്? രണ്ട് വഴിയുണ്ട്, ഒന്നില്ലെങ്കിൽ എയറോബിക്കലി നടക്കാം, അല്ലെങ്കിൽ അനേറോബിക്കലി നടക്കാം. എയറോബിക്കലി നടക്കുക എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസോട് കൂടി ബ്രേക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഓക്സിജൻ വെച്ചിട്ട് നമ്മൾ ഗ്ലൂക്കോസ്, സേ ഗ്ലൂക്കോസ് ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഒരു സെല്ലുണ്ട്, ആ സെല്ലിൽ ഗ്ലൂക്കോസ് എത്തി, അപ്പൊ ആ ഗ്ലൂക്കോസിന് എനർജി റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ അതിനെ ഓക്സിജൻ ആയിട്ട് റിലീസ് ചെയ്യിപ്പിക്കാൻ. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോസും ഓക്സിജനും കൂടി റിലീസ് റിയാക്ട് ചെയ്ത് കംപ്ലീറ്റ്ലി നമ്മൾ ആ മറ്റേ ഗ്ലൂക്കോസിനെ അങ്ങ് ബ്രേക്ക് ഡൗൺ ചെയ്യും, മാക്സിമം എനർജി റിലീസ് ചെയ്യിപ്പിക്കും, പ്രൊഡ്യൂസസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി. ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് എന്തുണ്ടാവും? കാർബൺ ഡയോക്സൈഡും വാട്ടറും മാത്രമാണ് ഉണ്ടാവുക. കാർബൺ ഡയോക്സൈഡും വാട്ടറും എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്, ആ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യും. അതേസമയം അനേറോബിക് റെസ്പിറേഷൻ, അതായത് ഓക്സിജൻ ഇല്ലാന്ന് വിചാരിച്ചോളൂ, അനേറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഈസ്റ്റ് പോലത്തെ ഓർഗാനിസംസ് ആണെങ്കിൽ, ഈസ്റ്റ് പോലത്തെ ഓർഗാനിസത്തിലെ കള്ളുണ്ടാവും, എത്തനോൾ ഉണ്ടാവും, കൂട്ടത്തിൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും. ആ കാർബൺ ഡയോക്സൈഡ് ഉള്ളത് കൊണ്ടാണ് അപ്പത്തിന്റെ മാവൊക്കെ ഇങ്ങനെ പുളിച്ചിട്ട് പൊങ്ങാന്ന് പറയില്ലേ, ആ പൊങ്ങുന്നത് ഇസ് ബിക്കോസ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. അപ്പൊ ഈസ്റ്റ് പോലത്തെ ഓർഗാനിസത്തിലെ കള്ള് വിച്ച് ഇസ് എത്തനോൾ ഉണ്ടാവും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും. പക്ഷെ ഇത് പാർഷ്യൽ ബ്രേക്ക് ഡൗൺ. എന്തുകൊണ്ടാണ് പാർഷ്യൽ ബ്രേക്ക് ഡൗൺ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മളെ കെമിക്കൽ മറ്റേ റിയാക്ഷൻ കാണുമ്പോൾ പറഞ്ഞുതരാം. അതേസമയം അനിമൽസ് പോലത്തെ, അതായത് ഹ്യൂമൻ ബീയിങ്സ്, ടൈഗറിനുണ്ടാവും, ചീറ്റയ്ക്ക് ഉണ്ടാവും, എല്ലാ അനിമൽസും ഉണ്ടല്ലോ, ഓടുന്ന അനിമൽസിനൊക്കെ നമ്മള്
ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ സെല്ലൊക്കെ ഭയങ്കര സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, അതായത് ഫിസിക്കലി സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ, ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ, മസിൽ സെൽസിലൊക്കെ ആവശ്യത്തിന് ഓക്സിജൻ എനർജി എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ, ദേ അഡോപ്റ്റ് അനേറോബിക്, ദേ ആർ ഡെസ്പറേറ്റ് ഫോർ എനർജി, സോ ദേ അഡോപ്റ്റ് അനേറോബിക് റെസ്പിറേഷൻ. അപ്പോൾ അതിലെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ലാക്ടിക് ആസിഡ് ഉണ്ടാവും. ഓക്കെ, ലാക്ടിക് ആസിഡ് ഇസ് വെരി പോയിസണസ്, അതുകൊണ്ടാണ് നമുക്ക് ക്രാംസ് വരുന്നത്. അപ്പൊ നമുക്ക് മാത്രമല്ല, എല്ലാ അനിമൽസിനും ക്രാംസ് വരും, ഇങ്ങനെ ഓടുന്ന ചാടുന്ന അനിമൽസിനൊക്കെ ക്രാംസ് വരും. അപ്പൊ വളരെ കൺസിഡറബിളി വെരി വെരി ലെസ് എമൗണ്ട് ഓഫ് എനർജി ആയിരിക്കും പ്രൊഡ്യൂസ് ആവുന്നത്. സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ എയറോബിക് ആൻഡ് അനേറോബിക് റെസ്പിറേഷൻ. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എയറോബിക്കില് ഇപ്പൊ സേ ഗ്ലൂക്കോസ് എടുത്തു എന്ന് വിചാരിച്ചോ, ഗ്ലൂക്കോസ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലൈക്കോളിസിസ് നടക്കും. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ C6H12O6 ആണ്. ഓക്കെ, അതിലെ ഗ്ലൈക്കോളിസിസ് നടക്കും. അപ്പൊ സെല്ലിന്റെ ഉള്ളിലെ സൈറ്റോപ്ലാസത്തിലെ ദർ ഇസ് എ പ്രോസസ് വിച്ച് ഹാപ്പൻസ് വിച്ച് ഇസ് നോൺ ആസ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് കഴിയുമ്പോൾ ഗ്ലൂക്കോസിൽ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. C6 മീൻസ് 6 കാർബൺസ്. അതെ, ഇറ്റ് മേക്സ് പൈറുവേറ്റ്. ഗ്ലൈക്കോളിസിസ് സൈറ്റോപ്ലാസത്തിൽ കഴിയുമ്പോൾ പൈറുവേറ്റ് ഉണ്ടാവും. പൈറുവേറ്റിന്റെ ഫോർമുല എന്താ? CH3COCOOH ആണ്. നോക്കി എത്ര കാർബൺ ഉണ്ട്? 1, 2, 3 കാർബൺസ്. അപ്പൊ 6 കാർബണിൽ നിന്നും ഒരു 3 കാർബൺ കോമ്പൗണ്ട്, ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആയിരിക്കില്ല, 2 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവും. അതായത് 2 മോളിക്യൂൾസ് ഓഫ് പൈറുവേറ്റ് ഉണ്ട്. അപ്പൊ ഇത് എയറോബിക് ആണെങ്കിലും അനേറോബിക് ആണെങ്കിലും രണ്ട് പേരും ഇത് ചെയ്യും. രണ്ട് പേരും ഈ ഗ്ലൂക്കോസ് ടു പൈറുവേറ്റ് കൺവേർഷൻ നടത്തും. ഇനി ഈ പൈറുവേറ്റിനെയാണ് എയറോബിക്കുകാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോണേ, അനേറോബിക്കുകാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോണേ എന്നുള്ളത് ഡിഫറെന്റ് ആവണേ. എയറോബിക്കുകാർ ഈ പൈറുവേറ്റിനെ എന്ത് ചെയ്യും? പൈറുവേറ്റിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് 6 കാർബൺ ഡയോക്സൈഡും 6 വാട്ടർ മോളിക്യൂൾസും 38 ATP ഉണ്ടാവും. സി എത്ര കാർബൺ വന്നു ഇവിടെ? 6 കാർബൺ. ഇവിടത്തെ ഗ്ലൂക്കോസിനെ ഫുള്ളി 6 കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിൽ ബാക്കിയൊന്നുമില്ല, 6 കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു, കംപ്ലീറ്റ്ലി ബ്രോക്കൺ ഡൗൺ. ദിസ് ഹാപ്പൻസ് ഇൻ മോസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അതേസമയം അനേറോബിക്കിൽ നോക്കിയാൽ, അനേറോബിക്കിൽ ഈസ്റ്റിന് ഒരു രീതിയാണ്, ഹ്യൂമൻസ് ആൻഡ് അനിമൽസിന് വേറെ, ഹ്യൂമൻസ് ആൻഡ് അനിമൽസിന് മസിൽ സെൽസിന് വേറെ രീതിയാണ്. അനേറോബിക്കിലെ ഈസ്റ്റിൽ എങ്ങനെയാണ് നടക്കണേ? ഫെർമെന്റേഷൻ എന്നാ പറയാ. അനേറോബിക്ക് റെസ്പിറേഷൻ ഇൻ ഈസ്റ്റിനെ നമ്മൾ ഫെർമെന്റേഷൻ എന്നാ പറയാ. അതിൽ എന്താ ഉണ്ടാവണേ നോക്കിയ, കള്ള് വിച്ച് C2H5OH, ഇതിലാണ് എഥനോളിന്റെ ഫോർമുല. എത്തനോളിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ C2H5OH. ഇത് ഇപ്പൊ തൽക്കാലം കാണാണ്ട് പഠിച്ചോ, കുറച്ച് കഴിയുമ്പോൾ ഇത് കാണാണ്ട് പഠിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ തൽക്കാലം കാണാണ്ട് പഠിക്കണം. അപ്പൊ 2 മോളിക്യൂൾസ് ഓഫ് C2H5OH, വെറും 2 കാർബൺ ഡയോക്സൈഡ് ഉണ്ടായേ. അപ്പൊ ഇവിടെ ടോട്ടലി എത്ര കാർബൺ ഉണ്ട്? 2 × 2 ആട്ടോ ഇവിടെ വരെ. ഇവിടെ 4 കാർബൺ ഉണ്ട്, ഇവിടെ 2 കാർബൺ ഉണ്ട്. ഓക്കെ, ഇതില് 4 കാർബൺ ഉണ്ട്. See, ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആയില്ല. ദിസ് ഹാസ് സ്കോപ്പ് ഓഫ് എഗെയിൻ പ്രൊഡ്യൂസിങ് എനർജി. ഇതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഫെർമെന്റേഷൻ എന്ന് പറയണത്. സി കാർബൺ ഡയോക്സൈഡ് 2 എണ്ണം ഉണ്ടാവുള്ളൂ, കാർബൺ ഡയോക്സൈഡിന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിൽ ഉണ്ടായേക്കണ എനർജി നോക്കിയേ, വെറും 2 ATP മാത്രമാണ് ഉണ്ടായേക്കണേ, 2 ATP ആസ് കമ്പയർഡ് ടു 38 ATP ഇൻ എയറോബിക് റെസ്പിറേഷൻ. ഇനി അതേസമയം ഇൻ ഹ്യൂമൻസ് ആൻഡ് അനിമൽ സെൽസിൽ എന്താ ഉണ്ടാവുക? ഹ്യൂമൻസ് ആൻഡ് അനിമൽസിൽ വെൻ ദർ ഇസ് നോ ഇനഫ് ഓക്സിജൻ ഇസ് നോട്ട് അവൈലബിൾ, വാട്ട് ഹാപ്പൻസ്? 2 മോളിക്യൂൾസ് ഓഫ് ലാക്ടിക് ആസിഡ്. ലാക്ടിക് ആസിഡ് കോംപ്ലക്സ് ആണ് ഫോർമുല, അത് യു ഡോണ്ട് ഹാവ് ടു ബൈ ഹാർട്ട്. 2 ലാക്ടിക് ആസിഡും ഉണ്ടാവും, 2 ATP ഉണ്ടാവും. ആൻഡ് ദിസ് കോസസ് മസിൽ ക്രാംപ്. കാരണം ഭയങ്കര പോയിസണസ് ആണ്. അപ്പൊ ലാക്ടിക് ആസിഡ് ഡെത്ത് ഒക്കെ അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ പറയണ പോലെ അത് നന്നായിട്ട് മസാജ് ചെയ്തിട്ട്, ഹോട്ട് വാട്ടർ മസാജ് ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് അത് മാറും. ബിക്കോസ് ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കരമായിട്ട് കൂടും, അതുപോലെ ഓക്സിജൻ സപ്ലൈ കൂടും, അങ്ങനെ അത് മാറ്റാൻ പറ്റും. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? നോക്കാം റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എങ്ങനെയാണ്. റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല, റെസ്പിറേഷൻ സെയിം തിങ് ആണ്. ഓക്സിജൻ തന്നെ എടുക്കും റെസ്പിറേഷന് വേണ്ടിയിട്ട്. ബിക്കോസ് ഇറ്റ് ഓർഡർ ടു അത് ഫുഡ് ഉണ്ടാക്കണമെന്നാണ് ഫോട്ടോസിന്തസിസ്. ആ ഉണ്ടാക്കിയ ഫുഡിന്റെ എനർജി വേണമെങ്കിൽ പ്ലാന്റ്സിനും ഓക്സിജൻ എടുക്കണം, കാർബൺ ഡയോക്സൈഡ് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ആകെപ്പാടെ പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ റെസ്പിറേഷന്റെ വ്യത്യാസം എന്താ വെച്ചാൽ, പ്ലാന്റ്സിൽ എല്ലാ ഭാഗത്തും റെസ്പിറേഷൻ നടക്കും. ഓൾറൈറ്റ്, അതേസമയം See, all parts of the plants perform respiration individually. Respiration നടത്തും. കാരണം എന്താ, ലീഫിന്റെ എല്ലാ സെല്ലും ഈ പറയണ പോലെ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. എല്ലാ സെല്ലും അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നുണ്ട്.
അതേപോലെ സ്റ്റെംസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നുണ്ട്, റൂട്ട് റൂട്ടിൻ്റെതായ ഓക്സിജൻ സോയിലിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതേസമയം അനിമൽസിന് ഇറ്റ് പെർഫോംസ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ലങ്സ് ഉണ്ട്, ലങ്സ് ആണ് എല്ലാവർക്കും കൊടുക്കണേ. ഇറ്റ് പെർഫോംസ് ആസ് എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, പ്ലാന്റ്സിന് പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും ആവശ്യമില്ല, കാരണം എവ്രി പാർട്ട് ഡസ് ദ റെസ്പിറേഷൻ ഇൻഡിവിജ്വലി. പക്ഷെ അനിമൽസിന് ട്രാൻസ്പോർട്ടേഷൻ വേണം, ബ്ലഡ് വഴി എല്ലാ സ്ഥലത്തേക്കും ഓക്സിജൻ എത്തിക്കണം. അതുപോലെ പ്ലാന്റ്സിന് സ്ലോ ആയിട്ട് മതി റെസ്പിറേഷൻ, അതിന് ഓട്ടം ചാട്ടം ഒന്നുമില്ല. അനിമൽസിന് ഓട്ടം ചാട്ടം ഉള്ളത് കാരണം റെസ്പിറേഷൻ ഹാപ്പൻസ് അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം, അപ്പൊ പ്ലാന്റ്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം, ലാർജ് സർഫസ് ഏരിയ ആണ്, അതുകൊണ്ട് ഓക്സിജന് ചുമ്മാ അങ്ങ് സെൽസിന്റെ ഉള്ളിലേക്ക് ഡിഫ്യൂസ് ആവും. ഇപ്പൊ ലീഫിന്റെ ഉള്ളിലെ സ്റ്റൊമാറ്റോ ഓരോ പാർട്സും എങ്ങനെയാ റെസ്പയർ ചെയ്യണേ നമുക്ക് നോക്കാം. ഇപ്പൊ റൂട്ട്സ് ആണെന്ന് വിചാരിച്ചോ, റൂട്ടിന് റൂട്ട് ഹെയേഴ്സ് ഉണ്ട്, ഒരു റൂട്ടിന്റെ അതിന് കുഞ്ഞ സെൽസിന്റെ എക്സ്റ്റെൻഷൻസ് ഉണ്ട്, റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. ആ റൂട്ട് ഹെയേഴ്സിലേക്ക് മണ്ണിന്റെ ഇടയിലുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, വെറുതെ കയറി അങ്ങ് ഡിഫ്യൂഷൻ നടത്തും. അപ്പൊ റൂട്ട് ഹെയേഴ്സിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ നടക്കും, അതിന്റെ ചുറ്റുമുള്ള സെൽസിലൊക്കെ ഈ ഓക്സിജൻ അങ്ങ് ഡിഫ്യൂസ് ആവും, അത്രേ ഉള്ളൂ. സോ എയർ ഇസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദ സോയിൽ, ദിസ് ഇസ് ടേക്കൺ അപ്പ് ബൈ ദ റൂട്ട് ഹെയർ. റൂട്ട് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ റൂട്ടിന്റെ തന്നെ റൂട്ട് സെൽസിന്റെ എക്സ്റ്റെൻഷൻ ആണ്. അതായത് റൂട്ട് സെൽസിന് ചുറ്റും ഒരു കവർ ഉണ്ടാവില്ലേ, റൂട്ടിന്റെ സെല്ലിന് ചുറ്റുമുള്ള കവറ്, ആ കവർ ഇത്തിരി എക്സ്റ്റെൻഡ് ആണ്. ആ കവർ ചെയ്യുന്ന സെൽസ് ആണ് എപ്പിഡോമൽ സെൽസ് എന്ന് പറയാം. എപ്പിഡോമിസ് മീൻസ് സ്കിന്നിന്റെ ഒക്കെ സർഫസിൽ എപ്പിഡോമിസ് ഉണ്ട്, അതുപോലെ റൂട്ടിന്റെ സർഫസിലുള്ള ആ കവറിങ് ആണ് എപ്പിഡോമൽ സെൽസ് വെച്ചിട്ട് ചെയ്തേക്കണം. ആ എപ്പിഡോമൽ സെൽസ് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഗ്രോ ചെയ്യും, അതാണ് റൂട്ട് ഹെയേഴ്സ്. ആ റൂട്ട് ഹെയേഴ്സ് സോയിലിന്റെ ഇടയിലുള്ള ഓക്സിജനെ കയറി അബ്സോർബ് ചെയ്യും. എന്തിനാ റൂട്ട് ഹെയേഴ്സ് വെക്കണേ? ഒബ്വിയസ്ലി ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. റൂട്ട് ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ നിന്ന് റൂട്ട് ഹെയർ റൂട്ട് ഹെയർ റൂട്ട് ഹെയർ റൂട്ട് ഹെയർ വന്നാൽ കുറേ സർഫസ് ഏരിയ ഉണ്ട്, എയറിനെ ഡിഫ്യൂസ് ചെയ്യിപ്പിക്കാം. സോ ആൻഡ് എയർ സിംപ്ലി ഡിഫ്യൂസ് ടു അതർ സെൽസ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മണ്ണ് കിളച്ചിടണം എന്ന് പറയണേ, സോ ദാറ്റ് സോയിലിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ കയറും. അല്ല, മണ്ണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഓക്സിജൻ വരില്ല, റൂട്ട് ആദ്യം മരിക്കും. വാട്ട് ഹാപ്പൻസ് ഇസ് റൂട്ട് ഉള്ളിൽ ഈ വാട്ടർ ക്ലോഗിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ, വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഓക്സിജൻ സോയിലിന്റെ ഉള്ളിലേക്ക് പോവില്ല. ഓക്സിജൻ സോയിലിന്റെ ഉള്ളിലേക്ക് പോയില്ലെങ്കിൽ റൂട്ട് എന്ത് ചെയ്യും? റൂട്ട് അനേറോബിക് റെസ്പിറേഷൻ നടത്തും, എന്നിട്ട് എത്തനോൾ ഉണ്ടാക്കും. റൂട്ട് എത്തനോൾ ഉണ്ടാക്കിയിട്ട് ഈ പറയുന്ന പോലെ അത് മരിക്കും. ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ്. അപ്പൊ ക്ലോഗിങ് ഉണ്ടാവുമല്ലേ, വെള്ളം ക്ലോഗ് ചെയ്ത് കെട്ടി നിൽക്കാൻ പാടില്ല. അതേപോലെ കിളച്ചിടണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യു ഹാവ് ടു എന്താ ഇത് പറയണത് ഇംഗ്ലീഷില്? ഷോ വന്ന് വന്ന് ഇംഗ്ലീഷ് മറന്നുപോയല്ലോ, ആ വാക്ക് എനിക്ക് ഓർമ്മയില്ല. ആ അതന്നെ, ഫ്ലോ 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 ചെയ്തിട്ട് നന്നായിട്ട് യു ഹാവ് ടു ടിൽ ടിൽ ദ സോയിൽ ടിൽ ദ സോയിൽ. ഓക്കെ, എന്നിട്ട് അപ്പൊ നമുക്ക് ഉള്ളിലെ എയർ കിട്ടും. അപ്പൊ റൂട്ട് എങ്ങനെയാ ചെയ്യണേ? റൂട്ട് ഹെയേഴ്സ് വഴി. റൂട്ട് ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എപ്പിഡോമൽ എക്സ്റ്റെൻഷൻ ഓഫ് ദ റൂട്ട് ആണ്. എന്തിനാ റൂട്ട് ഹെയേഴ്സ് യൂസ് ചെയ്യണേ? ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. ഇനി ഇതാണ്, ഇത് കണ്ടോ, ഇതൊക്കെയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ, ഇത് കണ്ടോ, ഇതാണ് റൂട്ട് ക്യാപ്പ്. ഈ റൂട്ട് ക്യാപ്പിന്റെ പുറത്തെ സെൽസ് ആണ് ഇവിടെ കിടക്കണേ, ആ സെൽസിന്റെ എക്സ്റ്റെൻഷൻ ആണ്, ഇതാണ് റൂട്ട് ഹെയേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം ഈ പറയുന്ന പോലെ സ്റ്റെംസ് ആണെന്ന് വിചാരിച്ചോ, ഭയങ്കര ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ്, ഗ്രീൻ കളർ സ്റ്റെം ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ സ്റ്റൊമാറ്റോ ഉണ്ട്. ഗ്രീൻ കളറിലുള്ള കുഞ്ഞ് സ്റ്റെംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഭയങ്കര വീക്ക് അല്ല, ചീരയുടെ ഒക്കെ തണ്ടിലൊക്കെ അതിലൊക്കെ സ്റ്റൊമാറ്റോ ഉണ്ട്. സ്റ്റൊമാറ്റോ വഴി സ്റ്റൊമാറ്റോ ഓപ്പൺ ആവും, ഓക്സിജൻ ഉള്ളിലേക്ക് കയറും. അതേസമയം കുറച്ച് വുഡി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ വുഡി പ്ലാന്റ്സിന് അവിടെ അവിടെ ഓപ്പണിങ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലെന്റി സെൽസ് എന്ന് പറയാം. ലെന്റി സെൽസ് എന്ന് പറയുന്ന ഓപ്പണിങ്സ് ഉണ്ടാവും, ആ ലെന്റി സെൽസ് വഴിയായിരിക്കും ഓക്സിജൻ എക്സ്ചേഞ്ച് നടക്കണം. ഓക്കെ, സോ ഇതാണ് ലാൻഡ് പ്ലാന്റ്സ്. ലാൻഡ് പ്ലാന്റ്സ് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, വാട്ടർ ക്ലോഗിങ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഓക്സിജൻ മുഴുവൻ, സോയിലിന്റെ ഉള്ളിലുള്ള ഓക്സിജൻ മുഴുവൻ എക്സ്പെൽ ആവും. അപ്പോൾ റൂട്ടിൻ റൂട്ട് എല്ലാം ഭയങ്കരമായിട്ട് അനീറോബിക് റെസ്പിറേഷൻ ചെയ്യും, എത്തനോൾ പ്രൊഡ്യൂസ് ആവും, ഇറ്റ് കിൽസ് ദ പ്ലാന്റ്. സ്റ്റെംസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെംസ് ആൻഡ് ഹെർബ്സ്, അതായത് ഗ്രീൻ കളർ സ്റ്റെമ്മുള്ള ഹെർബ്സ് എല്ലാം സ്റ്റൊമാറ്റോ ഉണ്ട്. അതേസമയം ഹാർഡ് ആൻഡ് വുഡി സ്റ്റെംസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് സംതിങ് നോൺ ആസ് ലെന്റി സെൽസ്, അതിൻ്റെ തടിയിൽ ലെന്റി സെൽസ് എന്ന് പറയുന്ന ഓപ്പണിംഗ് ഉണ്ട്. ഇനി ലീവ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ലീവ്സിൽ അഗെയിൻ സ്റ്റൊമാറ്റോ ആണ്. സ്റ്റൊമാറ്റോ വഴി എന്താ ഉള്ളിലോട്ട് എടുക്കുന്ന റെസ്പിറേഷന്? ഓക്സിജൻ ആണ് ഉള്ളിലോട്ട് എടുക്കുന്നത്, അത് സ്റ്റൊമാറ്റോ വഴി ഉള്ളിലേക്ക് കയറി ഡിഫ്യൂസസ് ടു അതർ സെൽ. ഓക്കെ, സാധാ ഡിഫ്യൂഷൻ വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണേ. കാർബൺ ഡയോക്സൈഡും സ്റ്റൊമാറ്റോ വഴി തന്നെയാണ് പുറത്തേക്ക് പോണേ. ഇനി നോക്കിക്കോ, നേരത്തെ ഡൗട്ട് ഉണ്ടായിരുന്നതാണ്, റെസ്പിറേഷന് ഡേയിലും നടക്കും നൈറ്റിലും നടക്കും. ഫോട്ടോസിന്തസിസ് എപ്പോഴാണ് നടക്കണേ?
ഡേയില് മാത്രമാണ് നടക്കുന്നത്. നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് എന്താണ്? അപ്പൊ പകല് ഫോട്ടോസിന്തസിസ് നടക്കും, റെസ്പിറേഷൻ നടക്കും. റെസ്പിറേഷൻ അല്ല, ഫോട്ടോസിന്തസിസ് കൂടുതലാണ്. നൗ ഇഫ് യു സീ, ഫോട്ടോസിന്തസിസിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആണ്. ഓക്സിജൻ പുറത്തേക്ക് കൊടുക്കും. റെസ്പിറേഷന്റെ ബൈ പ്രോഡക്റ്റ് കാർബൺ ഡയോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ് ഈ പറയുന്ന പോലെ കുറെ ഫോട്ടോസിന്തസിസിന് യൂസ് ചെയ്യും, ബാക്കി വരുന്നതാണ് പുറത്തേക്ക് കളയണം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഫോട്ടോസിന്തസിസിന്റെ അളവ് റെസ്പിറേഷനെക്കാളും ഭയങ്കര കൂടുതലാണ് ഡേ ടൈമില്. അപ്പൊ ഒബ്വിയസ്ലി ഓക്സിജന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും. റെസ്പിറേഷനെക്കാളും കാർബൺ ഡയോക്സൈഡിനെക്കാളും ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് മോർ ഡ്യൂറിംഗ് ഡേ ടൈം. ഇനി ഇതൊന്ന് പറഞ്ഞു നോക്കിയ ആദ്യം, എത്രത്തോളം പറ്റുന്നുണ്ടോ അത്രത്തോളം. അപ്പൊ രാത്രി എങ്ങനെ ഉണ്ടാവും? രാത്രി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഫോട്ടോസിന്തസിസ് ഉണ്ടാവില്ല രാത്രി, ഫോട്ടോസിന്തസിസ് ഇല്ല, റെസ്പിറേഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കാർബൺ ഡയോക്സൈഡ് ആണ് കൂടുതൽ പുറത്തേക്ക് പോണേ. കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യാൻ ഫോട്ടോസിന്തസിസ് പോലും നടക്കില്ല അല്ലെ. അപ്പൊ ഈ പറയുന്ന പോലെ അറ്റ് നൈറ്റ് നോ ഫോട്ടോസിന്തസിസ് ആണ്, ഓൺലി റെസ്പിറേഷൻ. കാർബൺ ഡയോക്സൈഡ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് മോർ. അപ്പൊ നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച്, നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ആ ഓക്സിജൻ കുറേ പുറത്തേക്ക് പോകും. കാർബൺ ഓക്സിജൻ ഇസ് ഡിഫ്യൂസ്ഡ് ഇൻ, സോറി, ഓക്സിജൻ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് എടുക്കും ചെടികൾ രാത്രി, എന്നിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് കളയും. ഓക്കെ, നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് പകൽ എന്താണ്? ഓക്സിജൻ ഡിഫ്യൂസസ് ഔട്ട് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഡിഫ്യൂസസ് ഇൻ. അപ്പൊ പകല് കാർബൺ ഡയോക്സൈഡ് ഉണ്ടെങ്കിൽ പോലും, കാർബൺ ഡയോക്സൈഡ് റെസ്പിറേഷന്റെ ഭാഗമായിട്ട് പ്ലാന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് എന്നാ പോലും അത് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ മോർ കാർബൺ ഡയോക്സൈഡ് ഇസ് ടേക്കൺ ഫ്രം എയർ ബിക്കോസ് അത്രയ്ക്ക് ഫോട്ടോസിന്തസിസ് നടക്കുന്നുണ്ട്. സോ നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെയാണ് നടക്കണേന്നുള്ളത് ഒന്നുകൂടി ഒന്ന് നോക്കി എല്ലാവരും. കിട്ടിയ റെസ്പിറേഷൻ ഇൻ ആനിമൽസ് അത് ഭയങ്കര ഈസി. ഓക്കെ, അപ്പൊ പ്ലാന്റ്സിന്റെ എഴുതിക്കോ, എല്ലാവരും ഷോർട്ട് നോട്ട് എഴുതിക്കോളൂ. പ്ലാന്റ്സിന്റെ ഷോർട്ട് നോട്ടിൽ എന്തൊക്കെയാ ഉള്ളത്? പ്ലാന്റ്സിന്റെ ഷോർട്ട് നോട്ടില് ഓക്കെ, ഡിഫറൻസ് റെസ്പിറേഷൻ, ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാന്റ് ആൻഡ് ആനിമൽ റെസ്പിറേഷൻ. നെക്സ്റ്റ് റെസ്പിറേഷൻ ഇൻ റൂട്ട്. നെക്സ്റ്റ് ഇൻ സ്റ്റെംസ്. അത് കഴിഞ്ഞിട്ട് ഇൻ ലീവ്സ്. ആ പറഞ്ഞ പോലെ ആ ശരി. ഓക്കെ, റെസ്പിറേഷൻ ഇൻ ലീവ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കോ. അനു ഒന്ന് പറഞ്ഞു കൊടുക്കും മോളെ. റെസ്പിറേഷൻ ഇൻ റൂട്ട്സ്, റെസ്പിറേഷൻ ഇൻ, റെസ്പിറേഷൻ ഇൻ റൂട്ട്സ്, റെസ്പിറേഷൻ ഇൻ സ്റ്റെം, റെസ്പിറേഷൻ ഇൻ ലീവ്സ്, നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച്, നെറ്റ് ഗ്യാസ് എക്സ്ചേഞ്ച്. ഇനി റെസ്പിറേഷൻ ഇൻ ആനിമൽസില് അമീബ എന്ന് എഴുതിക്കോ, പിന്നെ ഹ്യൂമൻസ് എന്ന് എഴുതിക്കോ. അമീബ വെരി സിമ്പിൾ, എല്ലാം ഡിഫ്യൂഷൻ ആണ്. അമീബയ്ക്ക് ഒറ്റ സെല്ലേ ഉള്ളൂ, അതിന് വേറെ പ്രാരബ്ധവും കുട്ടിയും പ്രാരബ്ധവും ഒന്നുമില്ല. ചുറ്റും അത് വാട്ടറിലാണ് ഇരിക്കുന്നത്, വാട്ടറിൽ ഈ അബ്സോർബ് ആയിരിക്കണ, വാട്ടറിൽ അബ്സോർ അല്ല എന്താ പറയുക, വാട്ടറിൽ അബ്സോർബ് ഡിഫ്യൂസ് ആയിരിക്കുന്ന ഓക്സിജനെ വലിച്ചെടുക്കും ബൈ ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ. ഓക്കെ, സിമ്പിൾ സർഫസ് മെംബ്രെയിൻ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ ഡിഫ്യൂസസ് ത്രൂ ദ സെൽ മെംബ്രെയിൻ. കാർബൺ ഡയോക്സൈഡ് അത് ഉപയോഗം കഴിക്കും, അത് റിസ്പേഴ്സ് ഔട്ട്, അത്രയേ ഉള്ളൂ. വാട്ടറിലേക്ക് പോയി. അമീബയുടെ കാര്യത്തിൽ കഥം കഥം ഇത് തന്നെയാണ്. അമീബയും പാരമേഷ്യയും പ്ലാനേരിയ എല്ലാം ഇത് തന്നെയാണ്. ബോഡി സർഫസ് ഇസ് വെരി സ്മോൾ, ഡിഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. നമുക്കാണ് ഭയങ്കര പ്രശ്നം. നമ്മൾക്ക് ഈ പറയണ പോലെ ഡിഫ്യൂഷൻ നോട്ട് സഫീഷ്യൻറ്റ്, അത് വേണം, ലങ്സ് വേണം, ബ്ലഡ് വേണം, കുറേ ലൊട്ടു ലൊടുക്ക് സാധനങ്ങളൊക്കെ വേണം. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ട്രെമെൻഡസ്ലി ബിഗ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഓക്സിജൻ നമുക്ക് എല്ലായിടത്തും ഡിഫ്യൂഷൻ വഴി ഒന്നും എത്തില്ല. അപ്പൊ താഴെ നിന്ന് ഒരു ഒരു ഇപ്പം സേ ലങ്സിൽ നിന്ന് ഒരു ഓക്സിജൻ കാല് വരെ എത്തണമെങ്കിൽ തന്നെ ഒരു 10 വർഷം എടുക്കും, ഡിഫ്യൂഷൻ ഇല്ലാതെ, എൻസൈംസ് ഒന്നും ഡിഫ്യൂഷൻ വഴി എത്തണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇത്തിരി എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞാൽ എന്നാലും ഭയങ്കര സമയം എടുക്കും. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ഡിഫ്യൂഷൻ വിൽ നെവർ സഫിസ് ഇൻ ഓർഡർ ടു റീച്ച് ഓൾ ദ സെൽസ്. ഓക്സിജനെ എല്ലാ സെൽസിലേക്കും കൊണ്ടെത്തിക്കാൻ ഇതൊന്നും പോരാ. അപ്പൊ അതിന് വി ഹാവ് സ്പെസിഫിക് മെക്കാനിസംസ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അക്വാട്ടിക് അനിമൽസ് ആണെങ്കിൽ, അക്വാട്ടിക് അനിമൽസ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ആണ് ബ്രീത്ത് ഇൻ ചെയ്യാൻ പോണത്. ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ, കാരണം വെള്ളത്തിലുള്ള ഓക്സിജൻ ആണ് ബ്രീത്ത് ഇൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്സിജന്റെ അളവ് വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കണം കുറവാണ്.
അപ്പൊ അതിന് ആവശ്യത്തിന് ഓക്സിജൻ കിട്ടണം കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഫിഷസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചെയ്തോണ്ടേയിരിക്കും. ഇറ്റ് ബ്രീത്സ് അറ്റ് എ മച്ച് ഫാസ്റ്റർ റേറ്റ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ടെറസ്ട്രിയൽ അനിമൽസിനെക്കാളും ഫാസ്റ്റ് ആയിട്ടാണ് അക്വാറ്റിക് അനിമൽസ് ബ്രീത്ത് ഇൻ ചെയ്യണം. അപ്പൊ ഫിഷസ് ഒക്കെ എങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്യണം, ഇറ്റ് ഹാസ് സംതിങ് നോൺ ആസ് ഗിൽസ് പോലത്തെ സാധനങ്ങളുണ്ട്. ഇതാണ് ഗിൽസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, അപ്പോ ഇത് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വെള്ളം ഈ ഗിൽസിന്റെ മുകളിൽ കൂടി പോകുമ്പോ, ഗിൽസിന്റെ മുകളിൽ കൂടി വെള്ളം പോകുമ്പോ ഈ വെള്ളത്തിലുള്ള ഓക്സിജൻ ഗിൽസിന്റെ ഉള്ളിലത്തെ ബ്ലഡ് അബ്സോർബ് ചെയ്യും. അപ്പൊ ആ ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡാ, ആ ഓക്സിജൻ ഉള്ള ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും, ത്രൂ ഔട്ട് ദ ബോഡി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ആ ബോഡിയിൽ നിന്നും എല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, ആ കാർബൺ ഡൈ ഓക്സൈഡ് വഹിച്ചോണ്ടുള്ള ബ്ലഡാണ് തിരിച്ച് ഗിൽസിലേക്ക് വരുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഗിൽസിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് ഡിഫ്യൂസ് ആവും, പുറത്തുള്ള ഓക്സിജൻ ബ്ലഡിലേക്ക് കയറും. അഗെയിൻ ദ സെയിം റൂട്ടീൻ ഇസ് സെയിം സർക്കുലേഷൻ ഹാപ്പൻസ്. ഓക്കെ, അപ്പൊ ഗിൽസില് ഓക്സിജൻ അബ്സോർബ് ചെയ്യും, വാട്ടറിൽ നിന്നും അബ്സോർബ് ചെയ്യും ഓക്സിജൻ. ആ ഓക്സിജൻ ഉള്ള ബ്ലഡിനെയാ നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയും. ഓക്സിജനേറ്റഡ് ബ്ലഡ് ത്രൂ ഔട്ട് ദ ബോഡി സർക്കുലേറ്റഡ് ആവും, എന്നിട്ട് ത്രൂ ഔട്ട് ദ ബോഡിയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് വലിച്ചെടുക്കും. അത് വീണ്ടും ആ കാർബണേറ്റഡ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് അതിന് പറയാം. ഓക്സിജൻ കൊടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വാങ്ങിച്ച ബ്ലഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഈ ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഗിൽസിലേക്ക് വരും. ഓക്കെ, അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിൽ എക്സ്പെൽ ചെയ്ത് കളയുകയും ചെയ്യും. ഓക്കെ, ഗിൽസ് ഗിൽസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന് വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന ഓക്സിജൻ, ഡിസോൾവ്ഡ് ഓക്സിജൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, അതിന് ലങ്സ് ഇല്ല. അതുകൊണ്ടാണ് ആ പാവം ഫിഷ് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴേക്കും മരിച്ചു പോകുന്നേ, അതിനെയാണ് നമ്മൾ കൊണ്ട് കറി വെക്കണേ. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിലൊരു തീരുമാനമായോ, എങ്ങനെയാ സംഭവം എന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഇനി അടുത്തത് റെസ്പിറേഷൻ ഇൻ ഏർത്ത് വാം, ഭയങ്കര സിമ്പിൾ. റെസ്പിറേഷൻ ഇൻ ഏർത്ത് വാം എന്ന് ഷോർട്ട് നോട്ടും കൂടി എഴുതിക്കോളൂ. അത് മോയിസ്റ്റ് സ്കിന്നെ വെച്ചിട്ടാണ്, അതിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ സ്കിൻ വഴി തന്നെ പുറത്തേക്ക് പോകും. ഓക്കെ, അതിൽ വേറെ ഈ വിഷയങ്ങളൊന്നുമില്ല, അതിൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാനില്ല. ചുമ്മാ സ്കിന്ന് വഴി പുറത്തേക്ക് പോകും, സ്കിന്ന് വഴി ഡിഫ്യൂഷൻ അകത്തേക്ക് വരും, ദാറ്റ്സ് ഇറ്റ്. ഇനി ടെറസ്ട്രൽ ഓർഗാനിസംസ്, ഓർഗാനിസംസ് എന്ന് പറയുന്നത് ലാൻഡിൽ ജീവിക്കുന്ന ഓർഗാനിസം എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തേക്കണേ റെസ്പിറേഷനിൽ? ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 1000 തവണ എൻ്റെ പിള്ളേരുടെ അടുത്ത് പറയും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ടെറസ്ട്രൽ ഓർഗാനിസം, ലാൻഡിലുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് റെസ്പിറേഷനിൽ, എന്തൊക്കെ അഡാപ്റ്റേഷൻസ് ഉണ്ട് അവർക്ക്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, എല്ലാ അവരുടെ റെസ്പിറേറ്ററി ഓർഗൻസിലെല്ലാം ഭയങ്കര സർഫസ് ഏരിയ ആണ്. അപ്പൊ നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ആൽവിയോളൈ ഉണ്ടെന്ന് ഞാൻ ഒരു ബ്രീഫ് ഐഡിയ തന്നു. ആ ആൽവിയോളൈ എന്തിനാ, കുറെ ബബിൾസ് 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 ആണ്, ഒരേ കുറെ ബലൂൺ പോലെയാ ഇരിക്കണം. അത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ ആണ്. അടുത്തത് ഒബ്വിയസ്ലി റെസ്പിറേറ്ററി ഓർഗൻ ആണോ, ദർ ഇസ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ഗ്യാസ് എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് മീൻസ് തിൻ വാൾസ്, തിൻ വാൾസ് ഉണ്ടാവും ഫോർ ഈസി ഡിഫ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. തിൻ വാൾഡ് ആയിരിക്കും ആൽവിയോളയും, അതിന് ചുറ്റുമുള്ള കാപ്പിലറീസ് ഒബ്വിയസ്ലി തിൻ വാൾഡ് ആണ്. ഇനി ഈ റെസ്പിറേറ്ററി ഓർഗൻസിന്റെ ഈ ആൽവിയോളയ്ക്ക് ചുറ്റും എന്താ ഉള്ളത്, ആൽവിയോളൈ മാത്രമല്ല എന്ത് റെസ്പിറേറ്ററി ഓർഗൻ ആണെങ്കിലും അതിന് ചുറ്റും നല്ല ബ്ലഡ് സപ്ലൈ ഉണ്ടാവും, കാരണം ആ ഓക്സിജൻ ബ്ലഡിലേക്കാണ് വരേണ്ടത്. സോ ഒബ്വിയസ്ലി റിച്ച് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവും. പിന്നെ റെസ്പിറേറ്ററി ഓർഗൻ ചിലപ്പോൾ ഡീപ് ഇൻസൈഡ് അവർ ബോഡി ആയിരിക്കും, ഉള്ളിലായിരിക്കും. സോ ദേർ ഷുഡ് ബി സം കൈൻഡ് ഓഫ് മെക്കാനിസം ഈ റെസ്പിറേറ്ററി ഓർഗൻ വരെ, അറ്റ്മോസ്ഫിയറിൽ നിന്നും ഓക്സിജൻ എടുത്ത് റെസ്പിറേറ്ററി ഓർഗൻ വരെ കൊണ്ടെത്തിക്കാൻ എന്തെങ്കിലും ഒരു മെക്കാനിസം ഉണ്ടാവും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഇസ് ബ്രീത്തിങ്. ഓക്കെ, അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ബ്രീത്തിങ് ഇസ് എ മെക്കാനിസം ഫ്രം വെയർ, ഫ്രം യൂസിങ് വിച്ച് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ തിരിച്ച് ഉള്ളിലുള്ള ലങ്സ് വരെ എയർ എത്തിച്ചു ലങ്സിൽ നിന്നും പുറത്തേക്ക് കളയുന്ന മെക്കാനിസം. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പിഗ്മെന്റ് ഉണ്ടാവും, ഈ ഗ്യാസസിനെ ത്രൂ ഔട്ട് ദ ബോഡി എത്തിക്കാൻ എന്തെങ്കിലും ഒരു പിഗ്മെന്റ് ഉണ്ടാവും. സോ ഒന്ന് റെസ്പിറേറ്ററി ഓർഗനിന് ഉള്ളിൽ ആൽവിയോളൈ പോലത്തെ ഓർഗൻസ് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സർഫസ് ഏരിയ പ്രൊവൈഡ് ചെയ്യണം. എക്സ്ചേഞ്ച് നടക്കുന്നത് കാരണം തിൻ വാൾസ് ആയിരിക്കണം, നല്ലോണം ബ്ലഡ് ഉണ്ടാവണം, കാരണം അതാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അടുത്തത് ദർ ഷുഡ് ബി എ മെക്കാനിസം പുറത്തുനിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്നും ആ ഓർഗൻ വരെ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ കയറി എത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഉണ്ടാവണം. അതുപോലെ റെസ്പിറേറ്ററി പിഗ്മെന്റ്, നമുക്ക് ഹീമോഗ്ലോബിൻ ആണ്, റെസ്പിറേറ്ററി പിഗ്മെന്റ് ഉണ്ടാവണം ഇൻ ഓർഡർ ടു എഫിഷ്യൻ്റ്ലി ട്രാൻസ്പോർട്ട് ദ ഗ്യാസസ്. ഓക്കെ, ഇത്രയും മനസ്സിലായോ?